ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ദി ക്ലാസ് ഓഫ് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻ ദിസ് ക്ലാസ് വി വിൽ ഡിസ്കസ് ദി ടോപ്പിക്സ് അനാലിസിസ് ഓഫ് ഫോട്ടോ സൈക്കിൾ ദെൻ പ്രോബ്ലംസ് ഫസ്റ്റ് വൺ അനാലിസിസ് ഓഫ് ഫോട്ടോ സൈക്കിൾ ഓട്ടോ സൈക്കിൾ ഈസ് ദി ഐഡിയൽ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ ഫോർ സ്പാർക്ക് ഇഗ്നീഷ്യൻ എൻജിൻ ഓർ പെട്രോൾ എൻജിൻ ഓട്ടോ സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ് ഒരു എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ് എന്താണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൻ്റെ യൂസ് എന്താണ് ഇപ്പം പെട്രോൾ ആയാലും ഡീസൽ ആയാലും അവിടെ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് ഓക്കെ അതിനെ തെർമോ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് യൂസ് ചെയ്യുന്നത് ഓക്കെ സർട്ടൈൻ അസംഷൻസ് ഉണ്ടാവും ഓക്കെ ലാസ്റ്റ് ക്ലാസ്സിലെ അസംഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് അതിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഓട്ടോ സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ് അത് എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ് ആരെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പാർക്ക് ഇഗ്നീഷ്യൻ എൻജിൻ ഓർ പെട്രോൾ എൻജിൻ അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഐഡിയൽ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ ഓക്കെ ഇവിടെ നമ്മൾ അതിൻ്റെ തെർമൽ എഫിഷ്യൻസിയിലെ എക്സ്പ്രഷനാണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പം എക്സാമിന് ഓട്ടോ സൈക്കിളിൻ്റെ തെർമൽ എഫിഷ്യൻസിയിലെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പി വി ഡയഗ്രാം വരക്കണം ടി എസ് ഡയഗ്രാം വരക്കണം അതേപോലെ ആദ്യം അതിൻ്റെ അസംഷൻസ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസിൽ വരുന്ന അസംഷൻസും കൂടെ ലിസ്റ്റ് ചെയ്യണം അതിനുശേഷമാണ് ശേഷമാണ് എഫിഷ്യൻസിക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടത് ഓക്കെ ഓട്ടോ സൈക്കിളിൽ വരുന്ന പ്രോസസ്സസ് നാല് പ്രോസസ്സ് ഏതൊക്കെയാണ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ ഐസെൻട്രോപ്പിക് മീൻസ് റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സ് അതിനാണ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുന്നത് കംപ്രഷൻ ഉണ്ട് അതേപോലെ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് ഉണ്ട് അഡീഷനുണ്ട് എക്സ്പാൻഷൻ ഉണ്ട് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ഉണ്ട് ഓട്ടോ സൈക്കിളിൽ വരുന്ന നാല് പ്രോസസ്സാണിത് ഓക്കെ ഇനി ഇതിനെങ്ങനെയാണ് പി വി ഡയഗ്രത്തിലും ടി എസ് ഡയഗ്രത്തിലും റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഓട്ടോ സൈക്കിളിൻ്റെ പി വി ഡയോഗ്രാവും അതേപോലെ ടി എസ് ഡയഗ്രാം പ്രഷർ വോളിയം ഡയഗ്രാം അതേപോലെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് പ്രോസസ്സെന്ന് പറയുന്നത് അഡേബാറ്റിക് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിലെ എല്ലാ പ്രോസസ്സും ഇൻറ്റേർണലി റിവേഴ്സിബിൾ ആണ് ഞാൻ ജസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സിബിൾ അഡേബാറ്റിക് ആണ് ഓക്കെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൻ്റെ അനാലിസിസില് അസംഷൻസിൽ വരുന്നതാണത് ആദ്യം കംപ്രഷൻ പ്രോസസ്സ് വൺ ടു ആണ് അഡേബാറ്റിക് കംപ്രഷൻ ഓക്കെ വൺ എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു കംപ്രഷൻ പ്രോസസ്സാണെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കും കംപ്രഷനാണെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും വോളിയം ഡിക്രീസ് ചെയ്യും ഇപ്പം വൺ ഒന്ന് ടൂലോട്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട് വൺ അൻ്റെ കറസ്പോണ്ടിങ് പ്രഷർ എന്ന് വെച്ചാൽ പി വൺ ആണ് ഓക്കെ ടു ലെത്തുന്ന സമയത്ത് പി ടു പ്രഷറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു വോളി എത്തുന്ന എന്താ സംഭവിച്ചത് വൺ അൻ്റെ കറസ്പോണ്ടിങ് വോളിയം ബി വൺ ആണ് ടുന് കറസ്പോണ്ടിങ് വോളിയം ബി ടു കംപ്രഷനിൽ പ്രഷർ ഇൻക്രീസ് ചെയ്തു വോളിയം ഡിക്രീസ് ചെയ്തു ഓക്കെ പ്രോസസ് വൺ ടു അവിടെ കാണിച്ചിട്ടുണ്ട് ഇനി അത് ടി എസ് ഡയഗ്രത്തില് ഐസെൻട്രോപ്പിക് കംപ്രഷനാണ് മീൻസ് എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റന്റ് എക്സാക്സിലാണ് ഞാൻ എൻട്രോപ്പി എടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും ടി എസ് ഡയഗ്രാഫിൽ ഐസെൻട്രോപ്പിക് ലൈൻ എന്ന് വെച്ചാൽ ഒരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും ഓക്കെ വണ്ണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിം പോയിന്റ് ഇവിടെ വണ്ണ് വർക്ക് ചെയ്യുന്നത് ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ലൈൻ പോയിന്റ് ടൂലെത്തി സെക്കൻഡ് പ്രോസസ്സ് എന്താ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ വോളിയം ഈ ഒരു പി വി ഡയഗ്രത്തില് ടു എന്നൊരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് മാറിക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും വെർട്ടിക്കൽ ലൈനായിരിക്കും എന്നാൽ മാത്രമേ കോൺസ്റ്റൻറ്റ് വോളിയൂം പ്രോസസ്സായിട്ട് അത് മാറുന്നില്ലു പി വി ഡയഗ്രത്തിൽ എന്താവും അടുത്ത ലൈൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും കോൺസ്റ്റൻ്റ് വോളിയൂം ഹീറ്റ് അഡീഷൻ ഓക്കെ എയറിലോട്ട് ഹീറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ടു ത്രീ ആണ് ഓക്കെ ഞാൻ ടി എസ് ഡയഗ്രത്തിലോട്ട് ടി എസ് ഇവിടെ കോൺസ്റ്റൻറ് വോളിയം ഹീറ്റ് അഡീഷൻ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഒരു സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഇൻക്രീസ് ചെയ്യും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും ഓക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു പ്രഷറും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഹീറ്റായിരുന്ന സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്തു അതേപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ആയിട്ടുന്ന സമയത്ത് അതിൻ്റെ എൻട്രോപ്പിയും ഇൻക്രീസ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ടു ത്രീ എന്ന് പറഞ്ഞ പ്രോസസ്സ് ടുന്ന് ത്രീയിലോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്തു ടെമ്പറേച്ചർ എന്താ സംഭവിച്ചത് ഇതാണ് ടൂലോ ടെമ്പറേച്ചർ ത്രീയിലോട്ട് പോകുന്ന സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു അതേപോലെ എൻട്രോപ്പിക്ക് എന്ത് സംഭവിച്ചു ടു എൻട്രോപ്പി എന്ന് പറയുന്നത് എസ് ടു ത്രീയിലോട്ട് പോകുന്ന സമയത്ത് എൻട്രോപ്പിടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു ഓക്കെ അതാണ് പ്രോസസ് ടു ത്രീ ടി എസ് ഡയഗ്രത്തിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തു അതേപോലെ പ്രഷറിനും അവിടെ ഇൻക്രീസ് ഉണ്ട് പ്രോസസ്സ് ടു ത്രീയിൽ അടുത്തത് ഐസൻട്രോപ്പിക് എക്സ്പാൻഷൻ ത്രീയിൽ നിന്ന് ആദ്യം എക്സ്പാൻഡ് ചെയ്യുന്നു ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് പ്രഷറ് റെഡ്യൂസ് ചെയ്യും വോളിയം ഇൻക്രീസ് ചെയ്യും ത്രീ ടു ഫോർ ഇങ്ങനെ വരുന്ന സമയത്ത് പ്രഷർ എന്ത് ചെയ്തു ഫോറില് കറസ്പോണ്ടിങ് പ്രഷർ പി ഫോർ ആണ് ഓക്കെ പി ത്രീന്ന് പി ഫോറിലോട്ടൊന്ന് പ്രഷർ ഡിക്രീസ് ചെയ്തു വോളിയത്തിനൊന്ന് സംഭവിച്ചു ഇതാണ് വോളിയം പി ത്രീക്ക് കറസ്പോണ്ടിങ് ത്രീ കറസ്പോണ്ടിങ് വോളിയം അതുപോലെ ഫോറിലോട്ട് വരുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്തു പി ഫോർ ഓക്കെ എക്സ്പെൻഷൻ പ്രോസസ്സ് ടി എസ് ഡാഗ്രത്തിൽ അങ്ങനെ വരും ഐസെൻട്രോപ്പിക് പ്രോസസ് ആയതുകൊണ്ട് വെർട്ടിക്കൽ ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നേരെ ത്രീ ഫോർ വെർട്ടിക്കൽ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ അടുത്ത പ്രോസസ്സ് എന്താ കോൺസ്റ്റൻറ്റ് വോളിയൂം ഹീറ്റ് റിജക്ഷൻ ആണ് കോൺസ്റ്റൻ്റ് വോളിയൂം പ്രോസസ് പി വി ഡയഗ്രത്തിൽ കോൺസ്റ്റന്റ് വോളിയൂം പ്രോസസ്സ് വെർട്ടിക്കൽ ലൈനാണ് ഈ നാലാമത്തെ ഓപ്പറേഷൻ കഴിയുന്ന സമയത്ത് എന്ത് വേണം ആ ഇനീഷ്യൽ സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ടാവണം എന്നാൽ മാത്രമേ ഒരു തെർമോഡൈനാമിക് സൈക്കിൾ കൺസ്റ്റ്യൂട്ട് ചെയ്യുന്നല്ലൂ ഓക്കെ ഫോർ വൺ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വോളിയൂം ഹീറ്റ് റിജക്ഷൻ ആ സമയത്ത് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു സിസ്റ്റത്ത് നിന്ന് പുറത്തോട്ട് ഹീറ്റ് പോകുന്നു ഓക്കെ അന്നേരം എന്ത് ചെയ്യും പ്രഷറ് കുറഞ്ഞു ടെമ്പറേച്ചറും കുറഞ്ഞു ഓക്കെ ഫോർ വണ് എന്ന് പറയുന്നത് ഫോറിൽ നിന്ന് വണ്ണിലോട്ട് പോകുന്ന സമയത്ത് ഡി എസ് ഡൈഗ്രി നോക്കി മനസ്സിലാവും ടെമ്പറേച്ചർ കുറഞ്ഞു അതേപോലെ സിസ്റ്റത്തുനിന്ന് ഹീറ്റ് പുറത്തോട്ട് പോവേന്ന് ആ സമയത്ത് എൻട്രോപ്പിയും ഡിക്രീസ് ചെയ്യും സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ഹീറ്റായിരുന്ന സമയത്ത് ആ സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും സിസ്റ്റത്തിന് ഹീറ്റ് പുറത്തോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ എൻട്രോപ്പി റെഡ്യൂസ് ചെയ്യും സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി റെഡ്യൂസ് ചെയ്യും ഓക്കെ ഇതിൽ മാക്സിമം ടെമ്പറേച്ചർ ഏത് പോയിന്റിലാണ് ഉണ്ടാവുക ത്രീ എന്ന് പറഞ്ഞ പോയിന്റിലാണ് മാക്സിമം ടെമ്പറേച്ചർ ഉണ്ടാവുക ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും മാക്സിമം ടെമ്പറേച്ചർ ഏതാണ് ടി ത്രീ ആണ് ത്രീ എന്ന് പറഞ്ഞ പോയിന്റിൽ ഓക്കെ അതുപോലെ മാക്സിമം പ്രഷർ എവിടെയാള്ളത് ത്രീന്ന് പറഞ്ഞ പോയിന്റിൽ തന്നെയാണ് ഇവിടെ മാക്സിമം പ്രഷർ വരുന്നത് മീൻസ് ഹീറ്റ് ആഡ് ചെയ്തതിന് ശേഷം ആണ് മാക്സിമം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഈ ഒരു സൈക്കിളിൽ വരുന്നത് ഇൻ്റെ തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജനറൽ എക്സ്പ്രഷൻ എന്താ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു നെറ്റ് വർക്ക്ഔട്ട് പുട്ട് ബൈ ഹീറ്റ് ഇൻപുട്ട് നെറ്റ് വർക്ക്ഔട്ട് പുട്ട് എന്ന് പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് സപ്ലൈഡ് ആൻഡ് ഹീറ്റ് റിജക്റ്റഡ് ഓക്കെ എനി ഫോർ ഓട്ടോസൈക്കിൾ പെർ യൂണിറ്റ് മാസ് ഓഫ് എയർ കാൽക്കുലേഷൻസ് ഒക്കെ പറയുന്നത് പെർ യൂണിറ്റ് മാസ് ഓഫ് ഫെയർ ആണ് ഹീറ്റ് സപ്ലൈഡ് ഡ്യൂറിങ് പ്രോസസ് ടു ത്രീ ഓക്കെ ടു ത്രീ ടി എസ് ഡയഗ്രാമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ടു ത്രീ കോൺസ്റ്റന്റ് വോളിയൂം പ്രോസസ്സാണ് കോൺസ്റ്റൻറ് വോളിയൂത്തിൽ ഹീറ്റ് ആഡ് പെർ യൂണിറ്റ് മാസ് ഇക്വേഷൻ എന്താ സ്പെസിഫിക് ഹീറ്റായിട്ട് കോൺസ്റ്റൻറ് വോളിയൂമിൻ്റു ടെമ്പറേച്ചർ ചെയ്ഞ്ച് ശരി ടോട്ടൽ ഹീറ്റ് ആഡഡഡ് എന്താണ് എം സി വി ഡെൽറ്റ ടി മാസിൻ്റു സ്പെസിഫിക്കിറ്റായിട്ട് കോൺസ്റ്റൻറ് വോളിയൂം ഇൻഡു ചേയ്ഞ്ച് ഇൻ ടെംപറേച്ചർ നമ്മളിവിടെ പെർ യൂണിറ്റ് മാസായതുകൊണ്ട് മാസവിടെ കൺസിഡർ ചെയ്യുന്നില്ല ഹീറ്റ് ഇൻപുട്ട് ഈ സീക്കുൽ കോൺസ്റ്റൻറ്റ് വോളിയൂം പ്രോസസ് ആയതുകൊണ്ട് സ്പെസിഫിക്കേറ്റായിട്ട് കോൺസ്റ്റന്റ് വോളിയം ഇൻ ടു ടെമ്പറേച്ചർ ചേഞ്ച് ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ ഓക്കെ ടി ത്രീയാണ് ഹയർ ടെമ്പറേച്ചർ ടി ടു ലോവറാണ് ടി ത്രീ മൈനസ് ടി ടു അടുത്തത് ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിംഗ് പ്രോസസ് ഫോർ വൺ ഫോർ വൺ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഹീറ്റ് റിജക്ഷൻ ആണ് ഓക്കെ എന്ത് കിട്ടും കോൺസ്റ്റൻറ്റ് റിജക്ഷൻ ആണ് ഓട്ടോ സൈക്കിളിൽ അതുകൊണ്ട് ക്യു ഔട്ട് ഇ സീകുൽ സി വി ഇൻ ടു ടി ഫോർ മൈനസ് ടി വൺ സ്പെസിഫിക് ഹീറ്റ് ഇറ്റായിട്ട് കോൺസ്റ്റൻറ് വോളിയൂമിൻറ്റു ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ ഓക്കെ ഇക്വേഷൻ നമ്പർ ടു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി എഫിഷ്യൻസിടെ ഇക്വേഷൻ എന്താ ക്യു ഇൻ മൈനസ് ക്യു ഔട്ട് ബൈ ക്യു ഇൻ അല്ലെങ്കിൽ വൺ മൈനസ് ക്യു ഔട്ട് ബൈ ക്യു ഇൻ ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്നത് ക്യു ഔട്ടിൻ്റെയും ക്യു ഇനിൻ്റെയും എക്സ്പ്രഷൻ നമുക്ക് അറിയാം അതെന്ത് ചെയ്യുന്നു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വൺ മൈനസ് സി വി ഇൻറ്റു ടി ഫോർ മൈനസ് ടി വൺ ഡിവൈഡ് ബൈ സി വി ഇൻ ടി ത്രീ മൈനസ് ടി ടു സി വി രണ്ടും ക്യാൻസൽ ചെയ്ത് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി മുകളിലത്തെ ടേം നിന്ന് ടി വണ്ണ് പുറത്തോട്ടെടുത്തു ഇതിൽ നിന്ന് ടി വൺ പുറത്തോട്ട് എടുക്കണം എന്ത് ചെയ്യണം ടി വൺ പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് അല്ലാണ്ട് തന്നെ ഡിവൈഡ് ബൈ ടി വൺ ആണ് ചെയ്യേണ്ടത് അതേപോലെ ടി ഫോർ ബൈ ടി വൺ ഉണ്ട് ടി വൺ ബൈ ടി വൺ എന്താണ് വൺ ആണ് ഓക്കെ അതേപോലെ താഴെ നീ എന്ത് ചെയ്യുന്നു ടി ടുന് പുറത്തോട്ട് എടുക്കുന്നു ഓക്കെ എന്ത് കിട്ടും ടി ത്രീ ബൈ ടി ടു മൈനസ് വൺ ഇക്വേഷൻ നമ്പർ ഫോർ ഓക്കെ ഇനി ടി ഫോർ ബൈ ടി വൺ അതേപോലെ ടി ത്രീ ബൈ ടി ടു ആ രണ്ട് ടെമ്പറേച്ചർ റേഷ്യോ ആണ് അടുത്ത കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം ഐസെൻട്രോപ്പിക് പ്രോസസ് വൺ ടു കൺസിഡർ ചെയ്യുന്നു ഇതൊരു ഐസെൻട്രോപ്പിക് അല്ലെങ്കിൽ അഡേ റിവേഴ്സിബിൾ അഡിയോബാറ്റിക് പ്രോസസ്സാണ് അത് നമുക്ക് ഏതൊക്കെ റിലേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും റിവേഴ്സിബിൾ അഡേബാറ്റിക് ആയതുകൊണ്ട് പി വി റേസ് ടു ഗാമ ഐ സീക്വൽ ടു കോൺസ്റ്റൻറ്റ് അതേപോലെ ടി വി റേസ് ടു ഗാമ മൈനസ് വൺ ഈ സീക്വൽ ടി കോൺസ്റ്റൻറ്റ് അതേപോലെ പി ബൈ ടി റേസ് ടു ഗാമ ബൈ ഗാമ മൈനസ് വൺ ഇസിക്വൽ ടു കോൺസ്റ്റൻറ്റ് ഈ മൂന്ന് റിലേഷൻ അപ്ലിക്കബിൾ ആണ് അഡയബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് ഗാമ എന്ന് പറയുന്നത് അഡയബാറ്റിക് ഇൻഡെക്സ് ഞാനിവിടെ ടി വി റേസ് ടു ഗാമ മൈനസ് വൺ ഈസിക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന റിലേഷൻ ഈ ഒരു പ്രോസസ്സ് വൺ ടുന് അപ്ലൈ ചെയ്യുന്നത് എന്ത് കിട്ടും ടി വൺ വി വൺ റേസ് ടു ഗാമ മൈനസ് വൺ ഇസിക്വൽ ടു ടി വി ടു റേസ് ടു ഗാമ മൈനസ് വൺ ഇതിൽ നിന്ന് ടി ടു ബൈ ടി വൺ എക്സ്പ്രഷൻ എന്ത് കിട്ടും വി വൺ ബൈ വി ടു റേസ് ടു ഗാമ മൈനസ് വൺ ഓക്കെ ഞാനൊരു പുതിയ ടേം ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞൊരു ടേമിലൂടെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് വോളിയം ബിഫോർ കംപ്രഷൻ ബൈ വോളിയം ആഫ്റ്റർ കംപ്രഷൻ ഓക്കെ വോളിയം ബിഫോർ കംപ്രഷൻ എന്ന് വെച്ചാൽ കംപ്രഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കമ്പ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനൊക്കെ റെസ്പോണ്ടിങ് വോളിയം എന്ന് പറഞ്ഞാൽ വി വൺ വോളിയൂം ബിഫോർ കംപ്രഷൻ എന്ന് വെച്ചാൽ ഈ ഒരു വോളിയുമാണ് വി വൺ ഓക്കെ വോളിയൂം ആഫ്റ്റർ കംപ്രഷൻ കംപ്രഷൻ കഴിഞ്ഞിവിടെ എത്തി അതിന് ശേഷമുള്ള വോളിയം എന്താണ് ഇതാണ് വോളിയം അതായത് വി ടു ഇതിൻ്റെ ഫിസിക്കലി ഇതെന്താണ് മീൻ ചെയ്യുന്നു തെർമൽ എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യും തൽക്കാലം കംപ്രഷൻ റേഷ്യോ വി വൺ ബൈ വി ടു വോളിയൂം ബിഫോർ കംപ്രഷൻ ബൈ വോളിയം ആഫ്റ്റർ കംപ്രഷൻ ഓക്കെ ഇതിൽ ടി ടു ബൈ ടി വൺ ഇ സീക്വൽ ടു വി വൺ ബൈ വി ടുന് നമ്മൾ എന്ത് കൊടുക്കുന്നത് ആറ് കംപ്രഷൻ റേഷ്യോ ആറ് കൊടുക്കുന്നത് എക്സ്പ്രഷൻ അങ്ങനെ മാറും ടി ടു ബൈ ടി വൺ ഇ സീക്വൽ ടു ആർ ഐസ് ടു ഗാമ മൈനസ് വൺ ഇക്വേഷൻ നമ്പർ ഫൈവ് ഓക്കെ ഇനി പ്രോസസ് ത്രീ ഫോർ ഐസെൻഡ്രോപ്പിക്കാണ് എഗൈൻ ടി വി റേസ് ടു ഗാമോ മൈനസ് വൺ റിലേഷൻ അപ്ലൈ ചെയ്യുന്നത് അതിൽ നിന്ന് ടി ത്രീ ബൈ ടി ഫോറിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത് വി ഫോർ ബൈ വി ത്രീ റേസ് ടു ഗാമോ മൈനസ് വൺ പക്ഷേ ഈ പ്രോസസ്സിൽ എന്താണ് വി ഫോറും വി വണ്ണും ഇത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സായതുകൊണ്ട് വി ഫോർ ഈസ് ഈക്വൽ ടു വി വൺ ആണ് അതേപോലെ വി ത്രീ ഇസ് ഈക്വൽ ടു വി ടു ആണ് അത് ഞാനിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നത് വി ഫോറിൻ്റെ സ്ഥാനത്ത് വി വൺ കൊടുത്തു വി ത്രീടെ സ്ഥാനത്ത് വി ടു കൊടുത്തു ഓക്കെ പക്ഷേ ഈ വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞാൽ എന്താണ് അഗൈൻ കമ്പ്രഷൻ റേഷ്യോ ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ ടി ത്രീ ബൈ ടി ഫോർ ഈസ് ഈക്വൽ ടു ആർ റേസ് ടു ഗാമ മൈനസ് വൺ ഇക്വേഷൻ നമ്പർ സിക്സ് ഇക്വേഷൻ ഫൈവ് ആൻഡ് സിക്സ് എന്നും കൂടെ അടുത്ത് എഴുതിയിട്ടുണ്ട് ഇത് നമുക്കെന്ത് മനസ്സിലാവുന്നത് റൈറ്റ് സൈഡ് രണ്ടിൻ്റെയും സെയിമാണ് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം ടി ടു ബൈ ടി വൺ ഈസ് ഈക്വൽ ടു ടി ത്രീ ബൈ ടി ഫോർ ഇതിൽ നിന്ന് റീ അറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും ടി ഫോർ ബൈ ടി വൺ ഈസ് ഈക്വൽ ടു ടി ത്രീ ബൈ ടി ടുന്ന് കിട്ടും ഓക്കെ ഓൾറെഡി റീ അറേഞ്ച് ചെയ്ത ഫോമാണ് ഇക്വേഷൻ നമ്പർ ഫോറും കൂടെ ഒന്നും കൂടെ എഴു എടുത്ത് എഴുതിയിട്ടുണ്ട് അതായത് ഇറ്റ ഓട്ടോ ഇവസ് ഈക്വൽ ടു കിട്ടിയ എക്സ്പ്രഷൻ ഇതിൽ നമുക്കെന്ത് മനസ്സിലായി ടി ഫോർ ബൈ ടി വൺ അതായത് ഈ ഒരു ടേമും ടി ത്രീ ബൈ ടി ടു എന്ന് പറഞ്ഞാൽ ആ ടേമും ആണ് ഓക്കെ അങ്ങനെയാണെന്നാൽ നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു ടേമും ഈ ഒരു ടേമും ക്യാൻസൽ ചെയ്യുക ഇതിപ്പോൾ അങ്ങനെ ഇതൊരു ആണെന്ന് ചോദിക്കുക എക്സ് മൈനസ് വൺ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൺ എന്നുള്ള ഫോർമാറ്റിലായില്ലേ ഓക്കെ അതാണ് ക്യാൻസൽ ചെയ്യുന്നത് ബാക്കി എന്താ ഉണ്ടാവുക ഈറ്റ ഓട്ടോ ഇസ് ഈക്വൽ ടു വൺ മൈനസ് ടി വൺ ബൈ ടി ടു ഇക്വേഷൻ നമ്പർ സെവൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി ടി വൺ ബൈ ടി ടു എന്താണ് നമുക്ക് ഇക്വേഷൻ നമ്പർ ഫൈവിൽ ഓൾറെഡി കിട്ടിയ ഒരു സാധനമുണ്ട് അതെന്താണ് ടി ടു ബൈ ടി വൺ ആണ് അങ്ങനെയാണെങ്കിൽ ടി വൺ ബൈ ടി ടു എന്തായിരിക്കും ഇതിൻ്റെ വൺ ബൈ വൺ ബൈ ആർ ഏസ് ടു ഗാമ മെനസോൺ ഇക്വേഷൻ നമ്പർ എയ്റ്റ് ഇനി നമ്മൾ ഓൾറെഡി കിട്ടിയ ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ സെവനിൽ ഇത് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും ഇറ്റ ഓട്ടോസിക്കിളിൻ്റെ വൺ മൈനസ് ടി വൺ ബൈ ടി ടുന് പകരം വൺ ബൈ ആർ ഏസ് ടു ഗാമ മൈനസ് വൺ കൊടുക്കുന്നത് ഈറ്റ ഓട്ടോസിക്കിളിൻ്റെ വൺ മൈനസ് വൺ ബൈ ആറ് റേസ് ടു ഗാമ മൈനസ് വൺ ഇതാണ് പെട്രോൾ എഞ്ചിൻ അല്ല ഓട്ടോ സൈക്കിളിൻ്റെ ഐഡിയൽ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി റെക്വേഷൻ ഓക്കെ ഇറ്റ ഓട്ടോസിക്കിൾ വൺ മൈനസ് വൺ ബൈ ആർ റേസ് ടു ഗാമ മൈനസ് വൺ ഇതിൽ ആറെന്താണ് കംപ്രഷൻ റേഷ്യോ ആണ് അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു വാല്യൂ ആണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഓക്കെ ഗാമ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് സി പി ബൈ സി വി അത് എയറിൻ്റെ പ്രോപ്പർട്ടിയാണ് ഓക്കെ പക്ഷേ നമ്മളിവിടെ എന്താണ് ഈ സി പി സി വി ഒക്കെ കോൺസ്റ്റൻ്റാണ് ഗാമ എന്ന് വെച്ചാൽ സി പി സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റൻറ് പ്രഷർ ബൈ സ്പെസിഫിക് ഹീറ്റ് ഹീറ്റായിട്ട് കോൺസ്റ്റൻറ്റ് വോളിയും സിപിയും സി വിയും കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഗാമക്ക് വേരിയേഷൻ ഇല്ല നമുക്ക് എഫിഷ്യൻസി ചേഞ്ച് ചെയ്യാൻ ആര് ചേഞ്ച് ചെയ്യുക കംപ്രഷൻ റേഷ്യോനെ ചേഞ്ച് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ കംപ്രഷൻ റേഷ്യോൻ്റെ ഫംഗ്ഷൻ മാത്രമാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഈക്വേഷൻ നോക്കി എനിക്ക് മനസ്സിലാവും ആറിൻ്റെ വാല്യൂ കൂട്ടണം കംപ്രഷൻ റേഷ്യോ കൂട്ടിയാൽ എഫിഷ്യൻസി നമുക്ക് ഓട്ടോർ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ പെട്രോൾ എൻജിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി പറ്റും പക്ഷേ ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത് സോറി കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വെച്ചിട്ട് കൂട്ടാൻ വേണ്ടി പറ്റൂല ഓക്കെ അവിടെ നോക്കിംഗ് എന്ന് പറഞ്ഞൊരു ഫിനോമിനം വരും കംപ്രഷൻ റേഷ്യോ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വെച്ച് കൂട്ടിയാൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ഓക്കെ എത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട ജസ്റ്റ് ഇന്നൊന്ന് അറിഞ്ഞിരിക്കുക ഈ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ കംപ്രഷൻ റേഷ്യോ അപ്പം വി വൺ ബൈ വി ടു ഡയറക്റ്റ് പി വി ഡയഗ്രാം വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യണമെങ്കിൽ വി വൺ ബൈ വി ടു എടുക്കുക അല്ലാണ്ട് എഞ്ചിൻ്റെ സൈസൊക്കെ തന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആ കംപ്രഷൻ റേഷ്യോ അങ്ങനെ വേറൊരു എക്സ്പ്രഷൻ ആവശ്യമാണ് അതാണെന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒരു എസ് ഐ എൻജിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയുന്നത് ഈ മുടികൊണ്ട് തന്നെ അടുത്ത പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഓക്കെ ഇപ്പം എസ് ഐ എഞ്ചിൻ്റെ അകത്ത് നടക്കുന്നത് എൻജിൻ എന്താ നമുക്ക് പവർ ഔട്ട്പുട്ട് പുട്ട് തരുന്നതാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് പെട്രോൾ അതേപോലെ ഇപ്പം എസ് ഐ എൻജിൻ ആണെങ്കിൽ പെട്രോളിൻ്റെയും എയറിൻ്റെയും മിക്സ്ച്ചറാണ് കൊടുക്കുന്നത് ഓക്കെ എഞ്ചിൻ്റെ കൂടെ നമുക്ക് പവർ ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നുണ്ട് ആ ബേൺഡ് പ്രൊഡക്റ്റ് പുറത്തോട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ ആയിട്ട് വരുന്നത് റെസിപ്രോക്കേറ്റിങ് എൻജിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സിലിണ്ടർ ഉണ്ട് പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ഉണ്ട് ഓക്കെ ഇതിൻ്റെ ആക്ച്വൽ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലർ ക്രോ സെക്ഷൻ ആണ് ഓക്കെ സിലിണ്ടർ സർക്കുലർ ക്രോസ് സെക്ഷനാണ് അതേപോലെ ആ പിസ്റ്റൺ എന്ന് പറയുന്നത് സർക്കുലർ ക്രോസ് സെക്ഷനാണ് ഇതിൻ്റെ സെക്ഷണൽ വ്യൂ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഈ പിസ്റ്റൺ പിസ്റ്റൺ അപ്പ് ആൻഡ് ഡ ഡൗൺ ഡയറക്ഷനിലാണ് ഈ ഒരു അറേഞ്ച്മെൻ്റിൽ മൂവ് ചെയ്യുന്നുണ്ടാവുക അതിന് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയും ഓക്കെ പിസ്റ്റൺ ഒരു സ്ട്രോക്കിൽ പിസ്റ്റൺ എന്ത് ചെയ്യും നേരെ അപ്പ്വേർഡ് ഡയറക്ഷനിൽ നിന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു പിസ്റ്റൺ ഏറ്റവും മുകളിൽ പോയി നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും അതിന് ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയും ഓക്കെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പൊസിഷനാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ ടി ഡി സി എന്ന് പറയും ആ ടി ഡി സി എന്ന് എന്ത് പിസ്റ്റൺ താഴോട്ട് വരുന്നത് ആ ബോട്ടത്തിലെ എക്സ്ട്രീം പൊസിഷനാണ് ബോട്ടം ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത് ബി ഡി സി ഓക്കെ അതെന്തെയ്യും ഈ ഒരു എൻജിൻ്റെ അകത്തോട്ട് എയർഫ്യൂവൽ മിക്സ്ചർ എൻ്റർ ചെയ്യും പിസ്റ്റൺ എന്താ ടോപ്പ് ഡെഡ് നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലോട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടാവുക ഒരു വാൾവ് ഒഴി വരുന്നത് വാൾവിൻ്റെ പേരും ഞാനിപ്പോൾ പറയുന്നില്ല ഓക്കെ അടുത്തതിൽ എന്ത് ചെയ്യും ആ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്യുന്നത് അന്നേരം രണ്ട് വാൾവും ക്ലോസ്ഡ് ആണ് എയർ ഫ്യൂവൽ മിക്സറിനെ കംപ്രസ് ചെയ്യുന്നു പിസ്റ്റൺ എവിടുന്ന ബോട്ടൺ ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലോട്ടാണ് മൂവ് ചെയ്യുന്നത് അതിനുശേഷം ആ എയർ ഫ്യൂവൽ മിക്സറിനെ ബേൺ ചെയ്യിക്കുന്നു കമ്പ്രസ് ചെയ്ത് നടന്നു അന്നേരം ആ ഹൈ പ്രഷർ ഗ്യാസ് എന്തെയും പിസ്റ്റണ് താഴോട്ട് തള്ളും പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടൺ ഡെഡ് സെൻ്ററിലോട്ട് മൂവ് ചെയ്തു അവിടെ നമുക്ക് പവർ ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നത് അടുത്തിൽ എന്തെയ്യുന്നത് ഈ ഒരു വാൾവ് തുറന്നിട്ടുണ്ട് മറ്റേ വാൾവ് എയർ എയർഫിൽ മിക്സർ വരുന്ന വാൾവ് ക്ലോസ്ഡ് ആണ് ഈ ഒരു വാൾവ് ആ ബേൺഡ് പ്രൊഡക്റ്റിനെ പുറത്തോട്ട് തള്ളണം പിസ്റ്റൺ അഗൈൻ എന്ത് ചെയ്യും ഈ ബി ഡി സിന്ന് ടി ഡി സിയിലോട്ട് മൂവ് ചെയ്യും ആ ബേൺഡ് പ്രൊഡക്റ്റിനെ പുറത്തോട്ട് തള്ളും ഇതാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് നമുക്കെന്താ മനസ്സിലായിട്ടുണ്ട് പിസ്റ്റണ് റിവേഴ്സലുണ്ട് ടി ടോപ്പ് ഡേറ്റർ സെൻറ്ററിൽ നിന്ന് റിവേഴ്സ് ചെയ്ത് താഴെ എത്തി പിന്നെ അഗൈൻ റിവേഴ്സല് പിസ്റ്റൺ റെസീപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെന്താ ഈ ഒരു പിസ്റ്റൺ ഈ ഒരു ടോ സിലിണ്ടറിന്റെ ഹെഡിൽ പോയിട്ട് അടിക്കുന്നില്ല അവിടെ ചെറിയൊരു വോളിയം അവിടെ ഉണ്ട് ഓക്കെ അതിന് വാൾവിനെ അക്കോമഡേറ്റ് ചെയ്യണം അതേപോലെ നമ്മുടെ ചാർജിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യണം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു വോളിയം ഉണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒരു ബേസിക് ഐഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായാൽ നമുക്ക് ബാക്കി ടേംസ് നോക്കാം സിലിണ്ടർ ബോറ് ഇപ്പോൾ ടി ഡി സി എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ഓൾറെഡി പറഞ്ഞാൽ പിസ്റ്റൺ ഏറ്റവും മുകളിൽ പോയിക്കുന്ന അതിൻ്റെ എക്സ് എക്സ്ട്രീ എക്സ്ട്രീം പൊസിഷനാണ് ടി ഡി സി എന്ന് പറയുന്നത് അല്ലാണ്ട് പിസ്റ്റൺ പോയിട്ട് സിലിണ്ടർ ഹെഡിൽ പോലും അടിക്കുന്നില്ല ഓക്കെ അതേപോലെ താഴോട്ട് സംസ്ഥാനത്ത് കിട്ടുന്ന ഏറ്റവും എക്സ്ട്രീമാണ് ബോട്ടം ഡെഡ് സെൻറ്റർ അല്ലെങ്കിൽ ബി ഡി സി ഓക്കെ സിലിണ്ടർ ബോർ എന്ന് പറയുന്നത് എന്താ ഇതിൻ്റെ ഡയമീറ്റർ ഇത് സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് അതിൻ്റെ ഡയമീറ്ററിനെയാണ് സിലിണ്ടർ ബോർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഡി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതുപോലെ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ദ പിസ്റ്റൺ മൂവ്സ് ബിറ്റ്വീൻ ടു സക്സസീവ് റിവേഴ്സൽ ഓഫ് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു എക്സ്ട്രീമിലെത്തി ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു അടുത്ത എക്സ്ട്രീമിലെത്തി ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു ഓക്കെ അവർ ടി ഡി സി ടു ബി ഡി സി ആ ഒരു ലെങ്ത്തിനെയാണ് ആ ഒരു ഡിസ്റ്റൻസിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൽ വെച്ചിട്ടാണ് റെപ്രസെൻറ് ചെയ്യുന്നത് സ്ട്രോക്ക് ലെങ്ത്ത് ഓക്കെ ഒരു എക്സ്ട്രീം നിന്ന് അടുത്ത എക്സ്ട്രീമിലേക്കുള്ള ആ ലെങ്ത് പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം വി എസ് എന്ന് പറഞ്ഞ സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ എന്താണത് വോളിയം സ്വെപ്റ്റ് ബൈ ദ പിസ്റ്റൺ വെൻ ട്രാവലിംഗ് ഫ്രം വൺ ഡെഡ് സെൻറ്റർ ടു അനദർ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് ഓക്കെ പിസ്റ്റൺ ഒരു ഡെഡ് സെൻറ്റർ ബോട്ടം ഡെഡ് നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ലെങ് ആണ് മൂവ് ചെയ്യുന്നത് ആ സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വോളിയൂം ഉണ്ടാവും അല്ലെങ്കിൽ ആ വോളിയത്തിനെ പിസ്റ്റൺ സ്വെപ്റ്റ് ചെയ്യുന്നതെന്ന് പറയും വോളിയം സ്വെപ്റ്റ് ബൈ ദ പിസ്റ്റൺ വെൻ ട്രാവലിംഗ് ഫ്രം വൺ ഡെഡ് സെൻറ്റർ ടു അനദർ അതാണ് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത് പിസ്റ്റൺ മൂവ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വോളിയം ഓക്കെ അതങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഇത് സർക്കുലർ പ്രോസെക്ഷൻ ആണ് ഏരിയ ഇൻഡു ആ ലെങ്ത്ത് ചെയ്ത വോളിയം കിട്ടി സർക്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് ക്രോസ് സെക്ഷൻ ഏരിയ എന്ത് വരും ഫൈവ് ബൈ ഫോർ ഇൻ ഡി സ്ക്വയർ ഇൻറ്റു ലെങ്ത്ത് ചെയ്താൽ ആ സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വോളിയം കിട്ടി ഓക്കെ ഇനി ക്ലിയറൻസ് വോളിയം ഓൾറെഡി പറഞ്ഞു പിസ്റ്റൺ പോയിറ്റ് ടോപ്പ് പോയിട്ട് എന്നാൽ ബാക്കി ഒരു വോളിയൂം അവിടെ ബാക്കിയുണ്ട് ആ വോളിയത്തിന് എന്താ പറയുക ക്ലിയറൻസ് വോളിയം വി സി ദ വോളിയം ഓഫ് ദി കമ്പസ്റ്റിൻ ചേമ്പർ എബോ പിസ്റ്റൺ വെൻ ഇറ്റ് ഈസ് അറ്റ് ടി ഡി സി പിസ്റ്റൺ എവിടെ പോയി നിൽക്കുന്നുണ്ട് ടോപ്പ് ഡാറ്റ് സെന്ററിൽ പോയി നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഇവിടെ ഒരു വോളിയം ഉണ്ടാവും സിലിണ്ടർ ഹെഡിൻ്റെയും പിസ്റ്റൺ അതിൻ്റെ ടോപ്പും നമ്മളിലുള്ളൊരു വോളിയം ഓക്കെ അതിനാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് കമ്പസ്റ്റൻ ചേമ്പർ എന്ന് പറഞ്ഞാൽ ഈ ചേമ്പറിനാണ് കമ്പസ്റ്റൻ ചേമ്പർ എന്ന് പറയുന്നത് ഓക്കെ മീൻസ് ഇവിടെയൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് ഇത്രയാണ് കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ വോളിയം വരുന്നത് അതാണ് ക്ലിയറൻസ് വോളിയം ഇനി ടോട്ടൽ സിലിണ്ടർ വോളിയം എന്തായിരിക്കും സ്വെപ്റ്റ് വോളിയം ഇതിന് കറസ്പോണ്ടിങ് വോളിയം സ്വെപ്റ്റ് വോളിയമാണ് ബാക്കിയുള്ളത് ക്ലിയറൻസ് വോളിയമാണ് അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്തായി സ്വെപ്റ്റ് വോളിയമായി ഓക്കെ ടോട്ടൽ വോളിയം ഈസ് ഈക്വൽ ടു സ്വെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഓക്കെ ക്ലിയറൻസ് വോളിയം പ്ലസ് സ്വെപ്റ്റ് വോളിയം ഈസ് ഈക്വൽ ടു ടോട്ടൽ സിലിണ്ടർ വോളിയം അങ്ങനെയാണ് കംപ്രഷൻ റേഷ്യോ എന്താണ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ സിലിണ്ടർ വോളിയം ടു ക്ലിയറൻസ് വോളിയം ഓക്കെ കംപ്രഷൻ റേഷ്യോ എന്ന് വെച്ചാൽ ടോട്ടൽ സിലിണ്ടർ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം ആണ് കംപ്രഷൻ റേഷ്യോ ഓക്കെ ഞാനിപ്പോൾ ഓൾറെഡി കംപ്രഷൻ റേഷ്യോ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വോളിയം ബിഫോർ കംപ്രഷൻ ബൈ വോളിയം ആഫ്റ്റർ കംപ്രഷൻ രണ്ടാമത്തെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ സിലിണ്ടർ വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം ഓക്കെ ഈ രണ്ട് കംപ്രഷൻ റേഷ്യോ നമ്മൾ എന്താ ബന്ധമുണ്ടോ രണ്ട് സെയിം കംപ്രഷൻ റേഷ്യോ തന്നെയാണ് രണ്ടും പറയുന്നത് ഇപ്പം പി വി ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് അതിലൊരു പ്രോസസ്സ് വൺ ടു മാത്രം ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലിണ്ടറിൻ്റെ അറേഞ്ച്മെൻറ്റും ഞാൻ കാണിച്ചിട്ടുണ്ട് ശരിക്കും ഈ വി വൺ എന്ന് പറഞ്ഞ വോളിയം എന്താ പിസ്റ്റാണ് ഇപ്പോൾ ഇവിടെയാണുള്ളത് ഇനീഷ്യലി പിസ്റ്റാണ് ഇവിടെയാണുള്ളത് ആ സമയത്ത് ആ സിലിണ്ടറിൻ്റെ അകത്തുള്ള വോളിയം എന്താണോ അതാണ് ഈ വി വൺ ആക്ച്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വോളിയം എന്ന് വെച്ചാൽ വച്ചാൽ ഇതൊട്ട് ഇവിടെ വരെയുള്ള ഈ സിലിണ്ടറിൻ്റെ അകത്തുള്ള വോളിയമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ വോളിയം ബിഫോർ കംപ്രഷൻ എന്ന് വെച്ചാൽ എന്താ ടോട്ടൽ സിലിണ്ടർ വോളിയം തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പിസ്റ്റൺ ഇവിടെ വയ്ക്കുന്ന സമയത്ത് എക്സ്ട്രീമിലായില്ലേ അന്നേരം ടോട്ടൽ സിലിണ്ടർ വോളിയം എന്താണോ അത് തന്നെയാണ് ഈ വി വൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് അടുത്തത് കംപ്രഷൻ നടന്നു വൺ ടു എന്ന് പറഞ്ഞ പ്രോസസ്സ് നടന്നു ഓക്കെ വൺ ടു എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് കംപ്രഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കംപ്രഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ പിസ്റ്റൺ എവിടെയാണ് ഉണ്ടാവുക ടി ഡി സിയിലാണ് ഉണ്ടാവുക ഓക്കെ ഇതാണ് അതിൻ്റെ ടി ഡി സിക്ക് കറസ്പോണ്ടിങ് പൊസിഷൻ വോളിയം ആഫ്റ്റർ കംപ്രഷൻ എന്ന് വെച്ചാൽ എന്താ വാല്യൂ വരുന്നത് ഈ ഒരു വാല്യൂ ഇപ്പോൾ കംപ്രഷൻ കഴിഞ്ഞു അതിനുശേഷം വരുന്ന വോളിയം എന്ന് വെച്ചാൽ ഇതാണ് ഓക്കെ ആ വോളിയം ആക്ച്വലി എന്താണ് ക്ലിയറൻസ് വോളിയം തന്നെയാണ് ഇപ്പം പിസ്റ്റൺ ഇവിടെ പോയി നിന്നു ബാക്കിയുള്ള വോളിയം എന്ന് വെച്ചാൽ ക്ലിയറൻസ് വോളിയം ഡയഗ്രത്തിലേതാണ് വരുന്നത് ഈ ഒരു വോളിയം വി ടു എന്ന് പറയുന്നത് വോളിയം ഓക്കെ രണ്ടും ഇൻഡിക്കേറ്റ് ഇൻഡിക്കേറ്റർന്ന് എന്താണ് സെയിം തന്നെയാണ് ഓക്കെ ഇനി പ്രോബ്ലംസ് നോക്കാം ഫസ്റ്റ് വൺ കാൽക്കുലേറ്റ് ദി ഐഡിയൽ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എഫിഷ്യൻസി ഓഫ് പെട്രോൾ എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ഓൺ ഓട്ടോ സൈക്കിൾ ദ സിലിണ്ടർ ബോറിസ് ഫിഫ്റ്റി എം എം സ്ട്രോക്ക് ഈസ് സെവൻറ്റി ഫൈവ് എം എം ആൻഡ് ക്ലിയറൻസ് വോളിയം ഈസ് ട്വൻറ്റി വൺ പോയിൻറ്റ് ത്രീ സെൻറ്റിമീറ്റർ ക്യൂബ് ഓക്കെ ഈ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ കൺസെപ്റ്റ് മൊത്തം വേണം എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയാണ് പെട്രോൾ എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ഓൺ ഓട്ടോ ഓട്ടോസൈക്കിൾ ഓട്ടോസൈക്കിൾ ആണെന്ന് തന്നിട്ടുണ്ട് സിലിണ്ടറിൻ്റെ ബോറ് ഡയമീറ്റർ തന്നിട്ടുണ്ട് ഫിഫ്റ്റി എം എം ഓക്കെ ഞാനിവിടെ ഈ ഒരു ക്വസ്റ്റനിൽ ക്ലിയറൻസ് വോളിയം ട്വൻറ്റി വൺ സെൻറ്റിമീറ്റർ ക്യൂബ് തന്നുകൊണ്ട് ബാക്കി എല്ലാ യൂണിറ്റ് ഞാൻ തൽക്കാലം സെൻറ്റിമീറ്ററിലാണ് ചെയ്യുന്നത് എസ് ഐ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എല്ലാ എണ്ണത്തിനും എസ് ഐ യൂണിറ്റിൽ കൺവേർട്ട് ചെയ്ത് വേണം ചെയ്യുക ഓക്കെ ഇവിടെ ഞാൻ തൽക്കാലം സെൻറ്റിമീറ്റർ ചെയ്യുന്നത് ഡയമീറ്റർ ഫിഫ്റ്റി എം എം ആണ് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ ത്രീ കിട്ടും ഫൈവ് സെൻറ്റിമീറ്റർ കിട്ടും അതേപോലെ സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുണ്ട് എൽ സെവൻറ്റി ഫൈവ് എം എം അല്ലെങ്കിൽ സെവൻ പോയിൻ്റ് ഫൈവ് സെൻ്റിമീറ്റർ ക്ലിയറൻസ് വോളിയം ബി സി ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ വി സി ആണ് ട്വൻറ്റി വൺ പോയിന്റ് ത്രീ സെൻറ്റിമീറ്റർ ക്യൂബ് പിന്നെ എയറിൻ്റെ അഡയബാറ്റിക് ഇൻഡെക്സ് ഗാമയുടെ വാല്യൂ വൺ പോയിൻറ്റ് ഫോർ ആണ് അത് കൊസ്റ്റനിൽ തന്നിട്ടില്ലെങ്കിലും അറിഞ്ഞിരിക്കണം എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ വൺ മൈനസ് വൺ ബൈ ആർ റേസ് ടു ഗാമ മൈനസ് വൺ ആണ് ഓക്കെ എന്ത് മാത്രമേ അറിയേണ്ടു ഇതിൽ കംപ്രഷൻ റേഷ്യോ മാത്രമേ അറിയണ്ടൂ അത് കണ്ടുപിടിക്കണം ക്ലിയറൻസ് വോളിയം തന്നിട്ടുണ്ട് ഓക്കെ ടോട്ടൽ സിലിണ്ടർ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം വി ബൈ വി സി ആണ് കംപ്രഷൻ റേഷ്യോ എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ടോട്ടൽ സിലിണ്ടർ വോളിയം ആദ്യം കണ്ടുപിടിക്കണം അതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യുന്നത് സ്വെപ്റ്റ് വോളിയം കണ്ടുപിടിക്കുന്നു സ്വെപ്റ്റ് വോളിയം എന്ന് വെച്ചാൽ ഇവർ വോളിയം ഒരു സ്ട്രോക്കിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയമാണ് സ്വെപ്റ്റ് വോളിയം ഫൈവ് ബൈ ഫോറിൻ്റെ ഡി സ്വയറിൻ്റെ എല് എല്ലാ വാല്യൂസൂടെ സെൻറ്റിമീറ്ററിലാണ് സ്വെപ്റ്റ് വോളിയം എത്ര കിട്ടി വൺ ഫോർട്ടി സെവൻ പോയിൻറ്റ് ടു സിക്സ് സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയമാണ് ടോട്ടൽ സിലിണ്ടർ വോളിയം എന്ന് വെച്ചാൽ സ്വെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഓക്കെ അതും കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കംപ്രഷൻ റേഷ്യോ ടോട്ടൽ സിലിണ്ടർ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം കണ്ടുപിടിക്കുന്നത് അത്രയാണ് സെവൻ പോയിൻറ്റ് നയൻ വൺ ത്രീ ഇനി എഫിഷ്യൻസ് എന്താ ഡയറക്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി വൺ മൈനസ് വൺ ബൈ ആർ എസ് ടു ഗ്രാമ മൈനസ് വൺ ഓക്കെ ബാക്കി മാത്തമാറ്റിക്കൽ ഒന്നും പറയുന്നില്ല വേറൊരു ക്വസ്റ്റ്യൻ സെയിം മോഡൽ തന്നെയാണ് ദ ബോർ ആൻഡ് സ്ട്രോക്ക് ഓഫ് ദ സിലിണ്ടർ ഓഫ് ആൻജിൻ വർക്കിംഗ് ഓൺ ഓട്ടോസൈക്ലർ വൺ ട്വൻറ്റി ഫൈവ് എം എം ആൻഡ് ടു ഫിഫ്റ്റി എം എം റെസ്പെക്റ്റിവലി ദി ക്ലിയറൻസ് വോളിയൂം ഓഫ് ദി എൻജിൻ സിലിണ്ടർ സീറോ പോയിൻ്റ് നയൻ ലിറ്റേഴ്സ് ഫൈൻ ദി തെർമൽ എഫിഷ്യൻസി ക്വസ്റ്റ്യില് ഓൾറെഡി ബോർ തന്നിട്ടുണ്ട് അതേപോലെ സ്ട്രോക്കും തന്നിട്ടുണ്ട് ഇവിടുത്തെ വോളിയം തന്നിരിക്കുന്നത് ലിറ്റേഴ്സിലാണ് അതിന് ചെയ്യണം മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യണം അത് മാത്രമേ പ്രവർത്തിച്ച ചെയ്യേണ്ടു ഇതിലിപ്പോൾ എല്ലാം എസ് എ യുണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുക ബോറിനായാലും സ്ട്രോക്കിനായാലും മീറ്റേഴ്സിൽ എസ് ഐ ഗുണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുക ലിറ്ററിന് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക വൺ ലിറ്റർ സീക്വൽ ടു ടെൻ റൈസ് ടു മൈനസ് ത്രീ മീറ്റർ ക്യൂബാണ് മീൻസ് സീറോ പോയിന്റ് നയൻ ലിറ്റർ എന്ന് വെച്ചാൽ സീറോ പോയിന്റ് നയൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ മീറ്റർ ക്യൂബ് ഓക്കെ ആ ഒരു കൺവേർഷൻ മാത്രമേ അറിയേണ്ടൂ ഇതൊന്ന് സോൾവ് നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ഇന്ത്യൻ ഓട്ടോസൈക്കിൾ എയർ അറ്റ് സെവൻറ്റീൻ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആൻഡ് വൺ ബാർ ഈസ് കംപ്രസ്ഡ് അഡയബാറ്റിക്കലി

പിന്നെ ഓട്ടോസൈക്കിൾ എയർ അറ്റ് സെവൻറ്റീൻ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആൻഡ് വൺ ബാർ ഈസ് കംപ്രസ്ഡ് ആഡിയാബാറ്റിക്കലി അതായത് എയർ കംപ്രസ് ചെയ്യുന്നതിന് മുമ്പിലെ കണ്ടീഷൻ അതേതായിരിക്കും ഇവിടുന്ന് ആ കമ്പ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ മീൻസ് വണ്ണിലില്ലേ ഇവിടുന്ന് വണ്ണിന് ശേഷം കംപ്രഷൻ തുടങ്ങി വണ്ണിലില്ലതാണ് പാരാമീറ്റേഴ്സ് തന്നിരിക്കുന്നത് വണ്ണിലെ എയറിൻ്റെ ടെമ്പറേച്ചർ ടി വൺ സെവൻറ്റീൻ ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് വെച്ചാൽ കെൽവിലോട്ട് കൺവേർട്ട് ചെയ്യുക പ്ലസ് ടു സെവൻറ്റി ത്രീ അതേപോലെ വണ്ണിലെ പ്രഷർ വൺ ബാറാണ് അതിനെ പാസ്കലോട്ട് വേണം കൺവേർട്ട് ചെയ്യുക ഇപ്പോൾ റേഷ്യോ എടുക്കുന്നത് പാസ്കലോട്ട് കൺവേർട്ട് ചെയ്തിട്ടും പ്രശ്നമില്ല വൺ ബാർ ഈസ് ഈക്വൽ ടു ബാറിന് അങ്ങനെ പാസ്കലോട്ട് കൺവേർട്ട് ചെയ്യുക പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്രൺ പെർ മീറ്റർ സ്ക്വയർ എസ് എ യൂണിറ്റ് ഇൻറ്റു ടെൻ റൈസ് ടു ഫൈവ് ചെയ്താൽ മതി ബാറിനെ പാസ്കലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഇൻറ്റു ടെൻ റൈസ് ടു ഫൈവ് ഓക്കെ എയർ ട് സെവൻറ്റീൻ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആൻഡ് വൺ ബാർ ഈസ് കംപ്രസ്ഡ് അഡേബാറ്റിക്കലി അൻഡിൽ ദ പ്രഷർ ഈസ് ഫിഫ്റ്റീൻ ബാർ ഇവിടുന്ന് കംപ്രസ് ചെയ്യാൻ തുടങ്ങി വൺ ബാർ എന്ന് ഏതുവരെ കംപ്രസ് ചെയ്യുന്നത് പ്രഷർ ഫിഫ്റ്റീൻ ബാർ ആകുന്നവരെ മീൻസ് പി റ്റു എന്ന് പറഞ്ഞ പ്രഷർ എന്താണ് ഫിഫ്റ്റീൻ ബാർ ആണ് പിന്നെ ഹീറ്റ് ഈസ് ആഡഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം അണ്ടിൽ ദ പ്രഷർ റൈസസ് ട് ഫോർട്ടി ബാർ ഇവിടുന്ന് അടുത്ത പ്രോസസ് എന്താ കംപ്രഷന് ശേഷം കോൺസ്റ്റൻറ് വോളിയം ഹീറ്റ് അഡീഷനാണ് ഏതുവരെ ചെയ്യുന്നത് പ്രഷർ ഫോർട്ടി ബാർ ആവുന്നവരെ മീൻസ് ത്രീയിലെ പ്രഷർ എന്ത് വന്നു ഫോർട്ടി ബാർ വന്നു ഓക്കെ ഇതാണ് ഗിവൺ ഡാറ്റ പിന്നെ എയറിൻ്റെ ഗാമേര വാല്യൂ വൺ പോയിന്റ് ഫോർ ആദ്യം പി വി ഡയഗ്രാം വരച്ചിട്ട് ഏതൊക്കെ പോയിന്റിലെ ഡാറ്റാസ് ആണ് തന്നിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ ബാക്കി പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്ത് വേണം എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കംപ്രഷൻ റേഷ്യോ അത് കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിച്ചാൽ പിന്നെ എയർ സ്റ്റാൻഡേർഡ് എഫഷ്യൻസി നമുക്കിന്ന് കണ്ടുപിടിക്കാം പിന്നെ മാക്സിമം ടെമ്പറേച്ചർ എന്ത സൈക്കിൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ത്രീ എന്ന് പറഞ്ഞ പോയിന്റിലാണ് മാക്സിമം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ വരുന്നത് അത് ടീ ത്രീ ആണ് വരെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആദ്യം കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കുക കംപ്രഷൻ റേഷ്യോൻ്റെ എക്സ്പ്രഷൻ പി വി ഡയഗ്രത്തിന് എന്താണ് വി വൺ ബൈ വി ടു ആ റേഷ്യോ കണ്ടുപിടിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് നോക്കാം ഏത് പ്രോസസ്സ് കൺസിഡർ ചെയ്യുന്നത് വൺ ടു വി വൺ ബൈ വി ടു ആയതുകൊണ്ട് വൺ ടു നല്ല പ്രോസസ്സ് ഞാൻ കൺസിഡർ ചെയ്യുന്നു അതിനെന്ത് അഡയബാറ്റിക് റിലേഷൻ ആയിരുന്നു പി വി റേസ് ടു ഗാമ ഐ സീക്വൽ കോൺസെൻറ്റ് പി വൺ വി വൺ റേസ്റ്റ് ടു ഗാമ ഐസ് ഈക്വൽ ടു പി റ്റു വി ടു റേസ്റ്റ് ഗാമ ആവും ഏത് ആ പ്രോസസ്സിന് ഓക്കെ അതിൽ നിന്ന് പി റ്റു ബൈ പി വണ്ണിന് എക്സ്പ്രഷനായിരുന്നു എന്ത് കിട്ടും പി ടു ബൈ പി വൺ ഈസ് ഈക്വൽ ടു വി വൺ ബൈ വി ടു റേസ് ടു ഗാമ കിട്ടും അല്ലെങ്കിൽ വി വൺ ബൈ വി ടു ഈസ് ഈക്വൽ ടു പി റ്റു ബൈ പി വൺ റേസ്റ്റ് വൺ ബൈ ഗാമ ഓക്കെ പി ട്വൻറ്റിയും പി വൺ വാല്യൂ വരെ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്തെടുത്താൽ വി വൺ ബൈ വി ടു വി വൺ ബൈ വി ടു സിക്സ് പോയിന്റ് നയൻ വൺ നയൻ അത് തന്നെ എന്താണ് കംപ്രഷൻ റേഷ്യോ ആണ് വി വൺ ബൈ വി ടു കമ്പ്രഷൻ റേഷ്യോൻ്റെ വാല്യൂ കിട്ടി ഓക്കെ ഇനി എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്താ ഈ ടൗട്ട് ആ സൈക്കല് വൺ മൈനസ് വൺ ബൈ ആറ് ഏസ് ടു ഗാമ മൈനസ് വൺ സോൾവ് ചെയ്ത് നോക്കുക ഇനി മാക്സിമം ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിൾ മാക്സിമം ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിൾ എപ്പോഴാണ് ത്രീ എന്ന് പറഞ്ഞ പോയിന്റിലാണ് വരുന്നത് ഓക്കെ അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എനിക്ക് ടൂലെ ടെമ്പറേച്ചർ വേണം ടൂലെ ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി എഗെയിൻ പ്രോസസ് വൺ ടു നമുക്ക് ബാക്കിയെല്ലാ വാല്യൂസ് ഏതെങ്കിലും ഒരു അണ്ണോൺ മാത്രമുള്ള രീതിയിൽ നമുക്ക് ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സ് നമ്മൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നാൽ മാത്രമേ അത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഒരു അണ്ണോൺ മാത്രം വരുന്ന രീതിയിൽ ഞാൻ ടി വൺ വി വൺ റേസ് ടു ഗാമ മൈനസ് വൺ ഈ സീക്കൾ ടു ടി ടു വി ടു റേസ് ടു ഗാമ മൈനസ് വൺ പ്രോസസ് വൺ ടുന് അപ്ലൈ ചെയ്യുന്നു ഓക്കെ ഇതിൽ ടി ടു ബൈ ടി വണ്ണിന് വി വൺ ബൈ വി ടു റെസ്റ്റ് ടു ഗാമ മൈനസ് വണ് കിട്ടി ടി ടു ബൈ ടി വൺ വി വൺ ബൈ വി ടു എന്താണ് കംപ്രഷൻ റേഷ്യോ ആണ് അതുപോലെ ടി ടു ഇസ് ഈക്വൽ ടു ടി വൺ ഇൻ ടു ആറ് ടു ഗാമ മൈനസ് വൺ എന്ത് കിട്ടും ഇതിലെല്ലാ വാല്യൂ നമുക്കറിയാം സോൾവ് ചെയ്താൽ ടി ടുൻ്റെ വാല്യൂ കിട്ടി അധികം മാത്തമാറ്റിക്കൽ സ്റ്റെപ്സിൽ അധികം ഫോക്കസ് ചെയ്യുന്നില്ല സോൾവ് ചെയ്ത് നോക്കുക ടി ടുവിൻ്റെ വാല്യൂ കിട്ടി ഇനി ടി ത്രീ കിട്ടാൻ എന്ത് ചെയ്യണം ഇനി ശ്രദ്ധിക്കണം ഇനി ഞാൻ ഏത് പ്രോസസ്സാണ് കൺസിഡർ ചെയ്യുന്നത് പ്രോസസ് ടു ത്രീ ആണ് അതെന്താണ് ഒരു കോൺസ്റ്റൻറ്റ് വോളിയൂം പ്രോസസ്സാണ് അല്ലാണ്ട് ഐസെൻട്രോപ്പിക് അല്ലെങ്കിൽ അഡയബാറ്റിക് അല്ല ഗാമ വരുന്ന റിലേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല പ്രോസസ്സ് നോക്കിയിട്ട് റിലേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഓക്കെ അത് തമ്മിൽ പി വി ടി റിലേഷൻ എന്താണ് വോളിയം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പി ബൈ ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ പി ടു ബൈ ടി ടു ഈസ് ഈക്വൽ ടു പി ത്രീ ബൈ ടി ത്രീ നെട്ടും ഓക്കെ ഇതിൽ ടി ത്രീയുടെ എക്സ്പ്രഷൻ ഇതാണ് ടി ത്രീയുടെ എക്സ്പ്രഷൻ വരിക എല്ലാ വാല്യൂസും നോൺ ആണ് സോൾവ് ചെയ്താൽ ാണ് മാക്സിമം ടെമ്പറേച്ചർക്കിൾ അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ജസ്റ്റ് മെത്തേഡ് എൻ എൻജിൻ വർക്കിംഗ് ഓൺ ഐഡിയൽ ഓട്ടോ സൈക്കിൾ ഹാസ് എ ടെമ്പറേച്ചർ ഓഫ് കെൽവിൻ അറ്റ് ദി ബിഗിനിങ് ഓഫ് കംപ്രഷൻ ഇഫ് ദി ഐഡിയൽ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഈസ് ഐഡിയൽഡ് കാൽക്കുലേറ്റ് ദി കംപ്രഷൻ റേഷ്യോ ഓഫ് ദി എഞ്ചിൻ ഇഫ് ദി പീക്ക് ടെമ്പറേച്ചർ ഓഫ് ദി സൈക്കിൾ ഈസ് ഫൈവ് കെൽവിൻ കാൽക്കുലേറ്റ് ദി ഹീറ്റ് സപ്ലൈഡ് ആൻഡ് നെറ്റ് വർക്ക് ഔട്ട് പുട്ട് ഓഫ് ദി സൈക്കിൾ പെർ കിലോഗ്രാം ഓഫ് എയർ ഓട്ടോ സൈക്കിളിൽ വർക്ക് ചെയ്യുന്നതാണ് ഇതിലെന്താ കൊസ്റ്റൻ വായിച്ചേകദേശം മനസ്സിലാവും പി വി ഡയഗ്രാം വെച്ചിട്ട് തന്നെ ചെയ്യണം അറ്റ് പെർട്ടിക്കുലർ പോയിന്റിലെ വാല്യൂസ് പ്രഷർ ടെമ്പറേച്ചർ ഒക്കെ തന്നിട്ടുണ്ട് ഏതാണ് ഹസ് എ ടെമ്പറേച്ചർ ത്രീ ഹൺഡ്രഡ് കെൽവൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് കമ്പ്രഷൻ കംപ്രഷൻ തുടങ്ങുന്നെടുക്കാത്ത ടെമ്പറേച്ചർ എന്താ ടി വണ്ണിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് കെൽവൻ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഈറ്റ ഓട്ടോ വന്നിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ സീറോ പോയിൻറ്റ് ഫൈവ് കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കണം പിന്നെ പീക്ക് ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിൾ തന്നിട്ടുണ്ട് പീക്ക് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ത്രീ ടി ത്രീ ഈ ത്രീ എന്ന് പറഞ്ഞ പോയിന്റ് മാക്സിമം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓട്ടോ സൈക്കിളിൽ വരുന്നത് ഓക്കെ അവിടുത്തെ ടെംപറേച്ചർ തന്നിട്ടുണ്ട് എന്തൊക്കെ കണ്ടുപിടിക്കണം കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കണം ഹീറ്റ് സപ്ലൈ കണ്ടുപിടിക്കണം നെറ്റ് വർക്ക് ഔട്ട്പുട്ടും കണ്ടുപിടിക്കണം കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്തായാലും ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസീടെ ഇക്വേഷൻ അറിയാം വൺ മൈനസ് വൺ ബൈ ആറ് റേസ് ടു ഗാമ മൈനസ് വൺ ആണെന്ന് അറിയാം ഇതിൽ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് കംപ്രഷൻ റേഷ്യോ കിട്ടും ഇതിൽ ഹീറ്റ് അറിയാം ഗാമയുടെ വാല്യൂ കയറേണ്ടത് വൺ പോയിൻറ്റ് ഫോറാണ് സോൾവ് ചെയ്താൽ കംപ്രഷൻ റേഷ്യോൻ്റെ വാല്യൂ കിട്ടി പിന്നെ ഹീറ്റ് സപ്ലൈഡ് ഹീറ്റ് സപ്ലൈഡ് ഏത് പ്രോസസ്സിലാണ് ഈ ഒരു പ്രോസസ്സിലാണ് ഹീറ്റ് സപ്ലൈഡ് നടക്കുന്നത് കോൺസ്റ്റൻറ്റ് വോളിയൂം പ്രോസസ്സ് പെർ കിലോഗ്രാം ഓഫെയർ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് എന്ത് കിട്ടും സി വി ഇൻറ്റു ടി ത്രീ മൈനസ് ടി ടു ആണ് ഹീറ്റ് സപ്ലൈഡ് ഡെറിവേഷനിൽ പറഞ്ഞാൽ ഇക്വേഷനെയാണ് സി പി സി വി സോറി സി സി വി ഇൻറ്റു ടി ത്രീ മൈനസ് ടി ടു സ്പെസിഫിക് ഹീറ്റായിട്ട് കോൺസ്റ്റൻറ്റ് വോളിയുമിൻറ്റു ടെമ്പറേച്ചർ അറ്റ് ത്രീ മൈനസ് ടെമ്പറേച്ചർ അറ്റ് ടു ത്രീയിലെ ടെമ്പറേച്ചർ അറിയാം ടുയിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം ഓക്കെ അതങ്ങനെ നോക്കി കണ്ടുപിടിക്കുക ഏത് പ്രോസസ്സാണെന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കണം ഇതിൽ സി വിര വാല്യൂ എയറിൻ്റെ സി വിര വാല്യൂ ക്വസ്റ്റനിൽ തന്നിട്ടില്ലെങ്കിലും അത് അറിഞ്ഞിരിക്കണം സെവൻ വൺ എയ്റ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് എയറിൻ്റെ സി പി സി വി ഗാമ ആർ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ഈ വാല്യൂസ് ഒക്കെ ബൈഹാർട്ട് അറിഞ്ഞിരിക്കണം ഇനി നെറ്റ് വർക്ക് ഔട്ട് വർക്ക്ഔട്ട് എഫിഷ്യൻസിക്വേഷനും അറിയാം ഈറ്റ് ഓട്ടോസിക്കല് നെറ്റ് വർക്ക്ഔട്ട് പുട്ട് ബൈ ഹീറ്റ് ഇൻപുട്ട് ആണ് എഫിഷ്യൻസി അറിയാം ഹീറ്റ് ഇൻപുട്ടും കണ്ടുപിടിച്ചാലേ അതിൽ നിന്ന് ഡയറക്റ്റ് നെറ്റ് വർക്ക്ഔട്ട് പുട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇപ്പം ഹീറ്റ് ഇൻപുട്ട് ഏതായാലും സെക്കൻഡ് സ്റ്റെപ്പ് കണ്ടുപിടിക്കുന്നുണ്ട് ഇനി ഹീറ്റ് ഔട്ട് പുട്ട് കണ്ടുപിടിക്കുക മീൻസ് ഹീറ്റ് റിജക്റ്റഡ് കണ്ടുപിടിക്കുക ഹീറ്റ് ഔട്ട് പുട്ട് അല്ല ഹീറ്റ് റിജക്റ്റഡ് ക്യു ഔട്ട് കണ്ടുപിടിക്കുക ഹീറ്റ് ഇൻപുട്ട് അല്ല ഹീറ്റ് സപ്ലൈഡ് ഓൾറെഡി കണ്ടുപിടിക്കുന്നുണ്ട് ഇവിടെ ഫോർ വണ്ണിലാണ് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് അത് കണ്ടുപിടിക്കുക മീൻസ് ഹീറ്റ് സപ്ലൈഡ് ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട് എന്താണ് നെറ്റ് വർക്ക് ഔട്ട് പുട്ടാണ് അങ്ങനെ വേണം കണ്ടുപിടിക്കുക ഒന്നിക്കൽ ഈ എഫിഷ്യൻസിക്വേഷൻ അല്ലെങ്കിൽ നെറ്റ് വർക്ക് ഔട്ട് പുട്ടിക്വല് ഹീറ്റ് ഇൻ മൈനസ് ഹീറ്റ് ഔട്ട് അതുവഴി കണ്ടുപിടിക്കുക ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക